ആഭരണം, ജ്വല്ലറി, ജ്വല്ലറിനെ കുറിച്ച് ഒന്നില്ലെങ്കിൽ ഫൈവ് സെന്റൻസ് കംപ്ലീറ്റ്ലി പറയാം, അല്ലെങ്കിൽ ഒരു വൺ. ഹലോ, നമ്മളൊരാളിനെ കുറേ നാൾ കഴിഞ്ഞ് 10-17 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് അയാൾ ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേര് വേറെയാണ്. കാരണം ഈ കൂടെ ജീവിച്ച കാലമൊക്കെ നല്ല പേഴ്സണായിരുന്നു. ഏതോ ഇനി അറ്റം പറ്റി, നമ്മൾ കഴിച്ച് കഴിച്ച് വന്ന് ലാസ്റ്റ് കഴിക്കാൻ നേരത്താണ് അതിലൊരു പുഴു കിടക്കുന്നു എന്ന് പറയുന്ന പോലെ. എല്ലാവർക്കും നമസ്കാരം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയായിരുന്ന കൽപ്പന. ഒരുപാട് ചിരിപ്പിക്കുകയും ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ക്യാരക്ടറും ഒക്കെ ചെയ്തിട്ടുള്ള നടിയാണ് കൽപ്പന. എന്നാൽ കഴിഞ്ഞ 6 വർഷത്തിന് മുന്നേ ഹൈദരാബാദിൽ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് മരണപ്പെടുകയാണ് കൽപ്പനയ്ക്കുണ്ടായിട്ടുള്ളത്. ഹാർട്ട് അറ്റാക്ക് മൂലമാണ് അന്ന് കൽപ്പന മരണപ്പെട്ടെന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റാത്ത എന്തോ വിഷമം തന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് അന്നാണ് കൽപ്പനയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുക. എന്നാൽ 12 വർഷത്തിന് മുന്നേ 2012, ഇന്ന് 2024, 12 വർഷം മുന്നേ കൽപ്പന തന്റെ ഭർത്താവായ അനിൽകുമാറുമായിട്ട് ഡിവോഴ്സ് ആവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ ഒരു മരണവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. കൽപ്പന മരണപ്പെട്ടതിന് ശേഷം വർഷങ്ങളോളം അനിൽകുമാറിന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. എന്നാൽ റീസെന്റ് ഒരു സംവിധായകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് അനിൽകുമാർ അവിടെ വരികയാണുണ്ടായി. വരുന്ന സമയത്ത് കൂടെ മറ്റൊരു യുവതി ഉണ്ടായിരുന്നു. ആ യുവതി തന്റെ ഭാര്യയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയും വിഷയങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടുനോക്കാം. ജ്വല്ലറി, ജ്വല്ലറിനെ കുറിച്ച് ഒന്നില്ലെങ്കിൽ ഫൈവ് സെന്റൻസ് കംപ്ലീറ്റ് പറയാം, അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ്സ് സംസാരിക്കാം. മലയാളത്തിൽ മാത്രം, ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആവും. ഓക്കെ, റെഡി ആണോ? എല്ലാവരും നല്ലൊരു കയ്യോടെ എടുക്കും. നമ്മുടെ ഭാഗ്യലക്ഷ്മി മാം ആണ് ഏറ്റവും ആദ്യം നമ്മളോട് മലയാളത്തിലെ, നമുക്കറിയാലോ കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. മലയാളം കൽപ്പനയുടെ മരണത്തിന് ശേഷം കാണാതായ അനിൽകുമാറിനെ ഇപ്പോഴാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ കാണുന്നത്. മാധ്യമങ്ങൾ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വൻ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയായിരുന്നു ഇങ്ങനെ, ഇതെന്നൊക്കെയാണ്, ഇതെന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഈ കൂടെ വന്ന സ്ത്രീ ഇങ്ങനെ ഭാര്യ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവും പോസിറ്റീവുമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്, മറ്റൊരു ഡയറക്ടറായ ഒരു വ്യക്തി കൽപ്പനയുടെ കുറച്ച് പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങേര് ഈ പറയുന്ന അനിൽകുമാറിനെയും കൽപ്പനയും പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, നമുക്ക് ആദ്യം അതൊന്ന് കേട്ടോ. നമ്മളെല്ലാം പൊട്ടിച്ചിരിപ്പിക്കുന്ന കൽപ്പന ഒരു സങ്കടക്കടൽ ഉള്ളിൽ ഒതുക്കിയിരുന്നപ്പോഴും അതൊന്നും പുറത്ത് കാണിക്കാതെ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. തമിഴ് സംവിധായകൻ ഭാഗ്യരാജ് തമിഴിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങിയ ഒരു പടമായിരുന്നു ചിന്ന വീട് എന്ന സിനിമ. ആ സിനിമയിൽ നായിക കൽപ്പനയായിരുന്നു. തന്റെ ഭർത്താവ് താൻ അറിയാതെ മറ്റൊരു സെറ്റപ്പ് കൂടി ചെയ്തു വെച്ചിരിക്കുന്ന കഥയായിരുന്നു ചിന്ന വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ചിന്ന വീട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്റെ ജീവിതത്തിലും വന്നുപെടുമെന്ന് ഒരിക്കലും കൽപ്പന ചിന്തിച്ചിട്ടില്ലായിരുന്നു. കൽപ്പനയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് എന്റെ നാട്ടിലേക്കാണ്, ആലപ്പുഴയിലേക്കായിരുന്നു. അവിടെ അവർ ഭീമ ജുവലേഴ്സുകാരുടെ ഒരു വീട് വിലക്ക് വാങ്ങി അതിനെ വീണ്ടും മോടി പിടിപ്പിച്ച് വലിയ സെറ്റപ്പിലായിരുന്നു അവർ അവിടെ കഴിഞ്ഞിരുന്നത്. ഞാൻ പല പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന് വേണ്ടി ജഗതി ശ്രീകുമാർ നിർമ്മിച്ച അനിൽ സംവിധാനം ചെയ്ത ഒരു സീരിയൽ ഉണ്ടായിരുന്നു, എല്ലാം മായാജാലം എന്ന ഒരു കോമഡി സീരിയൽ. അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഒരു SI ആയിട്ട്, കൽപ്പനയുമായിട്ടായിരുന്നു കോമ്പിനേഷൻ മുഴുവൻ. അപ്പോൾ ആ സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങളൊക്കെ താമസിച്ച ഹോട്ടലിൽ കൽപ്പന പ്രത്യേക റൂമിലും ഈ അനില് വേറെ റൂമിലും താമസിച്ചത് എന്നിലൊരു സംശയം ഉണർത്തി. ഇവരെന്താണ് ഒന്നിച്ച് താമസിക്കാത്തത്, ഒരു റൂമിൽ താമസിക്കാത്തത് എന്ന് എന്റെ മനസ്സിൽ പല പ്രാവശ്യവും സംശയങ്ങൾ ഉണർന്നു. പക്ഷെ കൽപ്പന ആരോടും ഒരു വിവരവും പറയാറില്ല, അതൊന്നും വെളിപ്പെടുത്താറുമില്ലായിരുന്നു, എല്ലാം ഉള്ളിലൊതുക്കുകയായിരുന്നു. അന്നേ എനിക്ക് മനസ്സിലായി ഇവര് തമ്മിൽ മാനസികമായിട്ട് നല്ല ചേർച്ചയിലല്ല. അതായത് ഈ വ്യക്തി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കൽപ്പനയുടെ ദാമ്പത്യ ജീവിതം ഒട്ടും ഓക്കെ അല്ലായിരുന്നു. പ്രത്യേകിച്ച് അനിൽകുമാറുമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ചേർച്ചയും ഇല്ലാത്ത രീതിയിലാണ് പോയിരുന്നതെന്നാണ് ഈ വ്യക്തി ഇവിടെ പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുമായ അവർ രണ്ടുപേരും ഒരു റൂമിൽ താമസിക്കാണ്ട് രണ്ടുപേരും രണ്ട് റൂമിൽ താമസിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ചേർച്ചയില്ലായ്മയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാകുന്നത്. അത് തന്നെയാണ് ഇവിടെ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ സാധാരണ ഭാര്യയും ഭർത്താവായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും പുറത്തു പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരെ കാണിക്കാതിരിക്കാനേ മാക്സിമം നോക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇവരുടെ കേസിലാണെ അത് അങ്ങനെയുമല്ല. രണ്ടുപേരും ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് രണ്ടുപേരും രണ്ട് റൂമിൽ താമസിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് കാണാൻ സാധിച്ചത്. അത് കണ്ട ഈ വ്യക്തിക്ക് തന്നെ ഓഫ്കോഴ്സ് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിനു ശേഷം ദാമ്പത്യ ജീവിതം ചേർച്ചയില്ലാതെ പോകുന്നതും അത് നാട്ടിൽ മറ്റുള്ളവരുടെ മുന്നിലും അത് അറിയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരേ സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വന്നിട്ട് രണ്ടുപേരും രണ്ട് റൂമിൽ താമസിക്കുന്നു, അത് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ വളരെ മോശമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ കൽപ്പനയെ സംബന്ധിച്ച് തന്റെ വിഷമങ്ങൾ സ്വന്തമായിട്ട് ഉള്ളിൽ അടക്കി വെക്കുകയായിരുന്നു പതിവായിരുന്നത്. ആരടുത്തും ഒന്നും പറയാറില്ല, ഒന്നും ഷെയർ ചെയ്യാറില്ല, സ്വന്തം വിഷമങ്ങൾ എല്ലാം സ്വന്തമായിട്ട് അനുഭവിക്കുകയാണ് ചെയ്തിരുന്നത്. അത് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. നമുക്കൊരിക്കലും നമ്മുടെ വിഷമങ്ങൾ നമ്മളിങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇരിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശതമാനമെങ്കിലും നമ്മളെ ഉള്ളിലെ വിഷമം നമുക്ക് ഇറക്കി വെക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി നമ്മളെല്ലാം ഉള്ളിൽ ഒതുക്കി 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 ഇരുന്ന അവസാനം ഒരു ദിവസം പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് വരാറുണ്ട്, പിന്നെ അല്ലെങ്കിൽ സ്വയം ജീവൻ എടുക്കുന്ന കോൺസെപ്റ്റിലൂടെ ഒക്കെ പോകാറുണ്ട്. ദയവ് ചെയ്ത് അതുകൊണ്ട് ആരായാലും ഏത് വ്യക്തിയായാലും
സ്വന്തമായിട്ട് വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെടുത്ത് തുറന്ന് സംസാരിക്കുക. അവർ ചിലപ്പോൾ അതിനൊരു റെമഡിയായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യും. ചിലപ്പോൾ ആശ്വസിപ്പിക്കുന്ന ആ ഒരു നിമിഷം തന്നെ നമുക്ക് വളരെയധികം ആശ്വാസമായേക്കാം. അതുകൊണ്ട് ദയവചെയ്ത് എന്തെങ്കിലുമൊക്കെ കടുംകൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നു പോയേക്കാം. കൽപ്പനയുടെ മരണത്തിന് 2 വർഷം മുന്നേ ജെ ബി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിവോഴ്സുമായി റിലേറ്റഡ് ആയിട്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം. കൽപ്പനയും അനിലും അകന്നു, കൽപ്പനയും അനിലും വേർപിരിച്ചു. ചില അസ്വാരസ്യങ്ങളും ഉണ്ടായി. അനിലും ചില കാര്യങ്ങൾ കൽപ്പനയെ കുറിച്ച് പറഞ്ഞു. കൽപ്പനയ്ക്ക് ആ ജീവിതം അല്ലെങ്കിൽ ആ ദാമ്പത്യം അവസാനിച്ചതിൽ ഒരു ദുഃഖമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളൊരു പൂച്ചയെ വളർത്തിയിട്ട് നമ്മൾ അത് ചത്തുപോയാൽ നമുക്ക് വിഷമമില്ലേ? അതിറങ്ങി പോയാൽ നമുക്ക് ദുഃഖമില്ലേ? ഒരു പൂച്ചയൊരു വളർത്തു ജീവി പോയാൽ നമുക്ക് ദുഃഖമാണ്. ഒരു കിളി പറന്നു പോയാൽ, ലവ് ബേർഡ് നമ്മൾ വളർത്തുന്ന ഒരു കിളി പറന്നു പോയാൽ, അപ്പോൾ ബന്ധങ്ങളെന്ന് പറയുന്നത് വലുതല്ലേ? ദുഃഖമില്ലാതെ ഒരിക്കലിരിക്കില്ല. തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിച്ച് ഏത് വ്യക്തിക്കും ഉണ്ടാകുന്ന കാര്യമാണ്, ദുഃഖം ഉണ്ടാവും നമുക്ക്. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതി ആ ഒരു സെർട്ടൺ സ്റ്റേജിൽ നമുക്കങ്ങനെ തോന്നി പിരിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കൽപ്പന, ഞാൻ മനസ്സിലാക്കിയത് കൽപ്പനയുടെ സ്വഭാവത്തിൽ കൽപ്പന സ്ട്രഗിൾ ചെയ്തു. എന്താ കാരണം വെച്ചാൽ, ഉർവശിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ കൽപ്പന എന്നിലൂടെ പറയാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്, എന്നോട് വിളിച്ച് സംസാരിച്ചു ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കുടുംബത്തെ സംരക്ഷിച്ചിരുത്തേണ്ട ഒരു ബാധ്യത അവൾക്കുണ്ടായിരുന്നു. അവളെ കുടുംബത്തെ സംരക്ഷിക്കണമായിരുന്നു. പക്ഷെ പിന്നീട് സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ കൽപ്പന അവിടെ പരാജയപ്പെട്ടു. അത് വിട്ടു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഞാൻ ആദ്യം ചെയ്ത സിനിമകളൊക്കെ അറം പറ്റിയ എന്റെ ആത്മകഥയിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. അറം പറ്റിയായി, നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്നു, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി, നമ്മൾ പോകുന്ന വെയിൽ വരണം എന്നില്ല. അത് ചിലപ്പം പാഞ്ഞു വരുമ്പോഴായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൽപ്പന ശ്രമിച്ചു, കുടുംബത്തെ ഒരുപാട് ശ്രമിച്ചു. ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരാളിനെ കുറെ നാൾ കഴിഞ്ഞ് 10-17 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേര് വേറെയാണ്. കാരണം ഈ കൂടെ ജീവിച്ച കാലം ഒക്കെ നല്ല പേഴ്സൺ ആയിരുന്നു. ഏതോ ഇനി അറ്റം പറ്റി, നമ്മൾ കഴിച്ച് കഴിച്ച് വന്ന് ലാസ്റ്റ് കഴിക്കാൻ നേരത്താണ് അതിന് ഒരു പുഴു കിടക്കുന്നു എന്ന് പറയുന്ന പോലെ തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്താൻ, ഞാൻ മറ്റൊരു വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തുന്ന ആളല്ല. അപ്പൊ പിന്നെ കർമ്മം എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്ക്. 12 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് തന്റെ ഭർത്താവിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു മോശം കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറെ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. ഒരുപക്ഷെ അത് പരസ്പര ബന്ധമായിരിക്കാം, പലതുമായിരിക്കാം. കൽപ്പനയുടെ വാക്കുകളിൽ നിന്നും എനിക്ക് വ്യക്തമാവുന്നത് അങ്ങനത്തെ ഒരു കാര്യം എന്തോ തന്റെ ജീവിതത്തിൽ താൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം 2 വർഷം കഴിയും കൽപ്പന ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് ആദ്യം ന്യൂസുകളിൽ സ്വയം ജീവനെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അത് പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്ത ന്യൂസ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ നമ്മുടെ മനസ്സിലോ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലിയിലുള്ളവരായിരിക്കാം, ഫ്രണ്ട്സായിരിക്കാം, ആരുടെങ്കിലുമൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. അവരിൽ നിന്നും ഒരു ആശ്വാസം ആശ്വാസ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ ടെൻഷനും ഈ ഒരു ഫ്രസ്ട്രേഷനായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു പക്ഷേ മാറിയേക്കാം. കൽപ്പനയുടെ ജീവിതത്തിൽ താൻ തൻ്റെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിരിക്കുമെന്നാണ് ഉർവശി അടക്കം പറയുന്നത്. പല ഇന്റർവ്യൂവിലും ഉർവശിയും അത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്ലോസ് ആയ തന്നോട് പോലും കൽപ്പന ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാറില്ല. താൻ എല്ലാ വിഷമവും ഉള്ളിലൊതുക്കിയാണ് ജീവിച്ച് മുന്നോട്ട് പോയത്. ആ ഒരു റീസൺ തന്നെയാണ് കൽപ്പനയ്ക്ക് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോകേണ്ട അവസ്ഥ വന്നത്. എല്ലാം ബാക്കി കേട്ടോ. കൽപ്പനയ്ക്കെതിരെ ഒരു വലിയൊരു പ്രസ്താവനകൾ അദ്ദേഹം നടത്തി, അഭിമുഖം നടത്തി, ഏതൊക്കെ വാരികയിൽ പറഞ്ഞു. കൽപ്പന, എനിക്ക് കൽപ്പന മരണത്തെക്കാൾ ഭയമാണ്, മരണത്തെക്കാൾ ഭയമാണ് കൽപ്പനയെ. ആയിരിക്കാം, ഒരാളൊരു മോശമായിട്ടൊരു അല്ലേ, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുന്നത് യൂഷ്വൽ അല്ലേ? ഇല്ലേ, ചോദ്യം ചെയ്യാറില്ലേ? എന്നെ ഇപ്പൊ നമുക്കെതിരെ എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് ആരായാലും എന്ത് പറ്റി, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ചോദിക്കുന്നത് യൂഷ്വൽ ആണ്. ഞാൻ ആശുപത്രി കടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. അതൊക്കെ വിട്ടാജി അനിൽ പറയുന്നു. ആയിരിക്കാം, അത് വിട്ടാജി. അതിന്റെ ആ രീതിയിലൊക്കെ നമ്മളിപ്പോ രാമായണം അല്ലെങ്കിൽ നമ്മൾ മഹാഭാരതം എടുക്കുമ്പോൾ തുടക്കത്തിലേ നമ്മൾ തുടങ്ങി കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ഒത്തിരി നീളുമ്പോഴാണ് മഹാഭാരതം ആവുന്നത്. മഹാഭാരതം ആവാൻ എനിക്ക് താല്പര്യമില്ല. ഒരു പാഠം മതി എന്റെ ലൈഫ്, ഒറ്റയേട് ഗാന്ധി, അത് മാത്രം പിടിച്ചാൽ. കൽപ്പനയുടെ ജീവിതം ഇവിടെ മഹാഭാരതമാക്കാൻ താല്പര്യമില്ല. പിന്നെ അനിൽ ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടന്ന സമയത്ത് കൽപ്പന അവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നു. അതിൽ നിക്ഷേധിക്കുന്നില്ല കൽപ്പന, ആയിരിക്കാം എന്നേ പറയുന്നുള്ളൂ. അതിന്റെ റീസൺ തനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത, പൊറുക്കാൻ പറ്റാത്ത എന്തോ തെറ്റ് അനിലിൽ ഈ പറയുന്ന കൽപ്പന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താനത് പൊറുക്കില്ല, ക്ഷമിക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. നോക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടെന്നുള്ളവർക്ക് ഞാൻ എന്തിനാ എന്നുള്ളൊരു തോന്നലായിരുന്നു സ്വയം തോന്നിയേക്കാം. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു 2 വർഷം കഴിയുമ്പോഴാണ് കൽപ്പന ഈ ലോകത്തോട് വിട പറയുന്നത്. വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഏതാണ്ട് ഒരു 6 വർഷം കഴിയുന്നുണ്ട്. 6 വർഷം കഴിഞ്ഞിട്ട് അനിലെന്ന് പറയുന്ന വ്യക്തി മറ്റൊരു ജീവിതത്തിലോട്ട് മാറിയിട്ടുണ്ട്. തന്റെ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കി അത് ആരോടും പറയാതെ സ്വന്തമായി തന്നെ ചുമന്നുകൊണ്ട് നടന്ന കൽപ്പനയ്ക്ക് അവസാനം സംഭവിച്ചത് ഒരു ദാരുണ്യ മരണം തന്നെയാണ്. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ഷെയർ ചെയ്യണം. ചിലപ്പോൾ അത് ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, ആരുമാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം. എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നെഞ്ചിൻ്റെ അകത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ചിലർ ഇങ്ങനെ മരണപ്പെടും, മറ്റു ചിലർ വേണ്ടാത്ത തീരുമാനങ്ങൾ എടുക്കും, സ്വയം ജീവൻ എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതുപോലത്തെ ബ്ലണ്ടർ ഓപ്ഷൻസ് എടുക്കാതെയും അതുപോലെ നമ്മുടെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കാതെയും ജീവിക്കുക മുന്നോട്ട്. നമ്മളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കരയാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും നാലിരട്ടി നേരത്തെ വേണ്ട. അവരെ ഓർത്ത് നമ്മൾ വിഷമിക്കുകയോ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഫിസിക്കൽ ബോഡിയെ നശിപ്പിക്കാതിരിക്കുക. അവസാനം ഇതുപോലത്തെ ദാരുണ്യ മരണത്തിലേക്കും ദാരുണ്യ അനുഭവത്തിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരെ നമ്മളെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ട പുള്ളി എന്നുള്ള രീതിയിൽ ജീവിക്കുക മുന്നോട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.